ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എങ്ങനെ ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സിമ്പിളാണ്, എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, എന്നിട്ടത് നടുക്കിലേക്ക് മടക്കുക. ഇതേപോലെ നമ്മൾ കാണുന്ന മാതിരി ഇതേപോലെ മടക്കിയിട്ട് അപ്പുറത്തെ ഭാഗവും ഇതേപോലെ തന്നെ മടക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിന് എഫോറിന് വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ പഴയ ബുക്കിൻ്റെ പേപ്പറോ അതെടുത്താലും മതി. ബുക്കിൻ്റെ പേപ്പർ എടുക്കുമ്പോൾ കുറച്ച് ചെറുതാവുന്നുള്ളൂ, നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാർ കുറച്ച് ചെറുതായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ ഫെവിക്കോൾ എടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യാണ്. ഉള്ളിലേക്ക് അവർ നമ്മളത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിന് എഫോർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കളർ പേപ്പർ ഇല്ലേ, കളർ പേപ്പർ ആകുമ്പോൾ കുറച്ച് നല്ല ഭംഗിയിൽ കിട്ടും. കുറച്ച് കളർഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാർ കിട്ടും. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് 24 എ4 ഷീറ്റാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ അടിയിലും അതേപോലെ തന്നെ മേലേക്ക് നമ്മൾ ഫെവിക്കോൾ തേക്കുക. മുഴുവനായിട്ടും ഫെവിക്കോൾ തേക്കരുത്, നമ്മൾ നടുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കുക. സ്പ്രെഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചില്ല, അതിന് മീതി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അടുത്തത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഉൾഭാഗത്ത് നമ്മൾ ഒട്ടിക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്യുക. ഫെവിക്കോൾ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മീതി വേറെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഫെവിക്കോൾ വയ്ക്കുക, അതിൻ്റെ മീതി നമ്മൾ പിന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ ഓരോ ഒട്ടിക്കുന്ന തോറും അതിൻ്റെ അടിഭാഗം നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുകൾ ഭാഗം നമ്മൾ സ്റ്റിക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരു സെറ്റിൽ 4 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ 6 സെറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 4 എണ്ണം 4 എണ്ണം വീതം അല്ലേ, 6 സെറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 4 എണ്ണം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ മുന്നേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളിത് ഉണ്ടാക്കിയത്, ഇപ്പം ഉണ്ടാക്കിയതാണിത്, അത് നമ്മളിതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നിവർത്തി നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർ ആയിട്ട് കിട്ടും കേട്ടോ അത്. എന്നിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇത്രയുള്ള നമ്മുടെ സ്റ്റാർ ഭയങ്കര സിമ്പിളാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ബൈ.